Allahu 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 Allah Allahu 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 Bismillah walhamdulillah wassalatu wassalamu ala rasulillah amma ba'd ഇസ്ലാമിക ഹിസ്റ്ററിയിൽ ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്ന ബദർ ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹിജ്റ രണ്ടാം വർഷം റമദാൻ 17-നായിരുന്നു ബദർ യുദ്ധം നടന്നത്. ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഈ സംഭവം സ്മരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ നബിയും സഹാബാക്കളും ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടത് ഒരു യുദ്ധം ചെയ്യാനായിരുന്നില്ല, അവർ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാനായിരുന്നു. മുസ്ലിമീങ്ങളുടെ മക്കയിലുണ്ടായിരുന്ന സമ്പത്തുകളും സ്വത്തുക്കളും കൈക്കലാക്കിക്കൊണ്ട് ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ആ അബൂ സുഫിയാനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള ഒരു ധർമ്മസമരത്തിന് വേണ്ടിയാണ്, ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് നബിയും സഹാബാക്കളും പുറപ്പെട്ടത്. എന്നാൽ ഈ വിവരം മക്കയിലെ കുഫാറുകൾ അറിയുകയും അവർ ആയിരക്കണക്കിന് വരുന്ന വലിയ സൈന്യവുമായി നബി തങ്ങളെയും ഇസ്ലാമിനെയും സഹാബാക്കളെയും ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടി പുറപ്പെടുകയും ചെയ്തു. അതായിരുന്നു ബദറിന്റെ പോരാട്ടം. സർവായുധ സജ്ജരായ മക്കയിലെ കുഫാറുകൾക്കെതിരെ ആയുധബലവും ആൾബലവുമില്ലാത്ത വെറും 313 സഹാബാക്കൾക്ക് അള്ളാഹു താല ബദറിന്റെ രണഭൂമിയിൽ ഉന്നതമായ വിജയം സമ്മാനിക്കുകയുണ്ടായി. ബദർ ദിനത്തെ സംബന്ധിച്ചും ബദരീങ്ങളുടെ വിശേഷണങ്ങളെ കുറിച്ചും നാം ഒന്ന് പഠനം നടത്തുമ്പോൾ, ബദർ പോരാട്ടത്തിലും ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ പോരാട്ടങ്ങളിലും സഹാബാക്കൾക്ക് ഉന്നതമായ വിജയം നേടിക്കൊടുത്തത് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 6 ഗുണങ്ങളായിരുന്നു. 1, ഇത്താഅത്തുല്ലാഹി വ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അവർ പൂർണ്ണമായി അനുസരിച്ചു. ബദറിൽ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ അള്ളാഹു തആല സമ്പൂർണമായ വിജയം നൽകി. എന്നാൽ ഉഹുദിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോൾ ചില കൽപ്പനകളിൽ സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചു. അതുകൊണ്ട് ഉഹുദിന്റെ തുടക്കത്തിൽ പരാജയവും അവസാനത്തിലാണ് അവർക്ക് വിജയം ലഭിക്കുകയും ചെയ്തത്. ഉഹുദ് യുദ്ധത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്തുകാരായ ചില സഹാബാക്കളെ പർവ്വതത്തിന്റെ നിരയിൽ നിർത്തുകയും അവരോട് പറഞ്ഞു, ലാ തബ്റഹു മക്കാനക്കും, നിങ്ങൾ ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്യുക. ഞങ്ങൾ മരിച്ചു വീഴുന്നതുവരെ ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശിരസുകളിൽ നിന്ന് പക്ഷികൾ കൊത്തിത്തിന്നുന്നതുവരെ നിങ്ങൾ അവിടെ നിലയുറപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്നാൽ ആ സഹാബാക്കൾ ഉഹുദിന്റെ തുടക്കത്തിലെ വിജയം കണ്ടപ്പോൾ താഴേക്കിറങ്ങുകയും ആ അവസരം മുതലെടുത്തുകൊണ്ട് അന്ന് മുസ്ലിമല്ലാത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അതിൽ കൂടി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഒടുവിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ഒരുപാട് മുസ്ലിമീങ്ങൾ ഷഹീദായി. ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുഴിയിൽ വീഴുകയും നബി തങ്ങളുടെ മുബാറക്കായ പല്ല് ഷഹീദാവുകയും ചെയ്തു. എന്നാൽ ബദറിലാണെങ്കിൽ പൂർണമായ അനുസരണയായിരുന്നു. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ, താങ്കൾ ആർത്തിരമ്പി വരുന്ന തിരമാലകളുള്ള ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായി തയ്യാറാണ്, ഞങ്ങൾ അത് പൂർണ്ണമായി അനുസരിക്കും. ഈ ഒരു അനുസരണയുടെ പേരിലാണ് അള്ളാഹു തആല പൂർണ്ണമായ വിജയം നൽകിയത്. രണ്ടാമത്തെ ഗുണം അൽ വഹദ, ഐക്യമായിരുന്നു, ഒരുമയായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനും പറയുന്നത് അത് തന്നെയാണ്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ചിന്ന ഭിന്നമാകരുത്, നിങ്ങൾ ശിഥിലമാകരുത്, നിങ്ങൾ ഐക്യത്തോടുകൂടി അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഗുണം അഷുജാ, ധീരതയായിരുന്നു, അവർ ഭീരുക്കളായില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ സഹാബാക്കളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതുമുല്ലദീന കഫറു സഹ്ഫൻ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ, നിങ്ങൾ ശത്രു സൈന്യത്തെ കാണുമ്പോൾ, അവിശ്വാസികളെ കാണുമ്പോൾ ഒരിക്കലും പിന്തിരിഞ്ഞോടരുത്, നിങ്ങൾ അവിടെ അടിയുറച്ച് നിൽക്കണം. നാലാമത്തെ ഗുണം ഇതായിരുന്നു, ദിക്റുല്ലാഹ്, അവരുടെ മനസ്സിൽ അള്ളാഹുവിന്റെ സ്മരണയായിരുന്നു. മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ബദരീങ്ങളായ സഹാബാക്കൾ, അവരോട് അള്ളാഹു തആല ഖുർആനിൽ കൽപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതം വസ്ബുതു വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ സംഘത്തെ കാണുമ്പോൾ, ആ ശത്രു സൈന്യത്തെ കാണുമ്പോൾ അടിയുറച്ച് നിൽക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക. ആ യുദ്ധരണഭൂമിയിൽ അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹു തആല കൽപ്പിക്കുകയാണ്.
അഞ്ചാമത്തെ ഗുണം ഇതായിരുന്നു, അസ്സബർ, ക്ഷമ. ക്ഷമയിൽ കൂടിയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂട്ടത്തിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ബദരീങ്ങളായ സ്വഹാബാക്കൾ, അവരോട് അള്ളാഹു തആല കൽപ്പിച്ചു, ബല ഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ തഖ്‌വ ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്താൽ, ശത്രു സൈന്യം ഇപ്പോൾ എത്തുകയും ചെയ്താൽ, യുംദിദുക്കും റബ്ബുക്കും ബിഖംസതി ആലാഫി മിനൽ മലായികത്തി മുസവ്വിമീൻ, അള്ളാഹു തആല 5000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആറാമത്തെ ഗുണം അൽ ഈമാനുൽ കാമിൽ, യഥാർത്ഥമായ ഈമാനായിരുന്നു. മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ വെറും 313 സഹാബാക്കൾ ഒട്ടിയ വയറും ഒടിഞ്ഞ വാളുമായി നിൽക്കുമ്പോൾ ആർത്തിരമ്പി വരുന്ന തിരമാലയെ പോലെ കടന്നു വരുന്ന ആ സർവായുധ സജ്ജരായ മക്കയിലെ കുഫ്ഫാറുകൾക്കെതിരെ വിജയം സമ്മാനിച്ചത് അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായ ഈമാനായിരുന്നു. മഹാന്മാരായ അസ്ഹാബുൽ ബദർ അവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞു, ഹസ്ബുനല്ലാഹു അമൽ വക്കീൽ, അല്ലാഹു ഞങ്ങൾക്ക് മതി, ഈ ആയുധവും ആൾബലവും ഞങ്ങൾക്ക് ആവശ്യമില്ല. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ജീവിതത്തിലുണ്ടായ ഈ ആറ് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നാം തയ്യാറാവുക. അതോടൊപ്പം നാം പ്രാർത്ഥന നിരതരാവുക. നാം ജീവിക്കുന്നത് വളരെ പ്രശ്നകലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണഭൂമിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം. മഹാനായ അലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, 3 പ്രാവശ്യം ഞാൻ നബിതങ്ങളുടെ ടെന്റിൽ വന്നു, ആ കൂടാരത്തിൽ വന്നു. അപ്പോഴെല്ലാം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ബദർ യുദ്ധം തീരുന്നതുവരെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലായിരുന്നു, ദുആയിലായിരുന്നു. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഗൂഢ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നാം ബദരീങ്ങളുടെ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഒപ്പം റബ്ബിനോട് പ്രാർത്ഥന നിരതരാകണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വഹാബുൽ ബദറിനെ സ്നേഹിക്കുവാനും അവരെ പിൻപറ്റാനും അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.